ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏഴ് അശ്വങ്ങളുടെ അല്ലെങ്കിൽ ഏഴ് കുതിരകളുടെ ഈ ഒരു ചിത്രം വാസ്തു അനുസരിച്ച് നമ്മുടെ ഗ്രഹത്തിന്റെ ഏതു ഭാഗത്ത് സ്ഥാപിക്കണം എന്നുള്ളതിനെ കുറിച്ചും, ഈ ഒരു അശ്വഗണത്തിന്റെ ചിത്രം നമ്മൾ നമ്മുടെ ഗ്രഹത്തിൽ സ്ഥാപിക്കുമെങ്കിൽ നമുക്കും നമ്മുടെ ഗ്രഹത്തിനും കൈവരുന്ന സൗഭാഗ്യം എന്ത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ്. അതിനോടൊപ്പം തന്നെ ഈ ഒരു അശ്വഗണത്തിന്റെ ചിത്രം ഏതൊരു ദിശയിൽ സ്ഥാപിക്കണം, ഏതൊരു നാളിലാണ് നമ്മൾ സ്ഥാപിക്കേണ്ടത്, ഇതേക്കുറിച്ചെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ഒരു ബെല്ലൈക്കൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും സമയോചിതമായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്. സാധാരണ നമ്മളൊരു വീടോ ഓഫീസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാപനമോ ആരംഭിക്കുമ്പോൾ അവിടെ വാസ്തുശാസ്ത്രം നിർദ്ദേശിക്കുന്ന പല രീതിയിലുള്ള നിയമങ്ങളും നമ്മൾ പാലിക്കാറുണ്ടല്ലേ. ഈ വാസ്തു നിയമങ്ങളെ നമ്മൾ ഇത്രത്തോളം കാര്യക്ഷമമായി കണക്കിലെടുക്കുന്നതിന്റെ ഒരു കാരണം, പലപ്പോഴും വാസ്തു സംബന്ധമായി ഉണ്ടാകുന്ന ചെറിയ ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തെ തന്നെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന വിശ്വാസത്തിന് മേലാണ്. ഇത്തരത്തിൽ നമുക്ക് കേൾക്കുന്ന വാസ്തു ദോഷങ്ങളെ തീർത്തും ഒഴിവാക്കുന്നതിനായി നമുക്ക് തന്നെ പല തരത്തിലുമുള്ള പരിഹാരങ്ങളിലൂടെ അവയെ പരിഹരിക്കുവാനും സാധിക്കും. ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്ന വാസ്തു ദോഷ പരിഹാരങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രഹത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലോ ഭവിച്ചിട്ടുള്ള സകലവിധമായ വാസ്തു ദോഷങ്ങളെയും പരിഹരിക്കുന്നതുമാണ്. ഈ രീതിയിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഗ്രഹത്തിന് അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിന് ഏതെങ്കിലും രീതിയിലുള്ള വാസ്തു ദോഷങ്ങൾ ഭവിച്ചിട്ടുണ്ട് എങ്കിൽ അവ പരിഹരിക്കുന്നതിന് സ്ഥാപിക്കേണ്ടുന്നതായ ഏഴ് അശ്വങ്ങളടങ്ങിയ ആ ഒരു അശ്വഗണ ചിത്രം, ഈ ഒരു ഏഴ് കുതിരകളെ ഉൾപ്പെടുത്തിയുള്ള ആ ഒരു ചിത്രം നമ്മൾ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നതായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്താണ് എന്ന് ചോദിച്ചാല്, ഈ ഏഴ് കുതിരകളുടെയും മുഖം തെളിച്ചമുള്ളതായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ വാങ്ങുന്ന ആ ഒരു ചിത്രത്തിൽ ഏഴ് കുതിരകളുടെയും മുഖം നല്ല വ്യക്തമായി കാണുവാൻ കഴിയുന്ന രീതിയിലുള്ളതായിരിക്കണം. ഏതെങ്കിലും രീതിയിലുള്ള തെളിച്ചക്കുറവോ മങ്ങിയിരിക്കുകയോ ഒരു ബ്ലറർ എഫക്ട് ഏതെങ്കിലും ഒരു കുതിരയുടെ മുഖത്തിന് ഉണ്ടാവുകയോ ചെയ്യരുത്. വളരെ ക്ലിയർ ആയിട്ടുള്ള തെളിച്ചമുള്ള മുഖത്തോടുകൂടിയ കുതിരകളുടെ ചിത്രമുള്ള ആ ഒരു അശ്വഗണ ചിത്രം തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇനി ഈ ഒരു അശ്വഗണ ചിത്രം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏഴ് കുതിരകളും ചലിക്കുന്ന രീതിയിൽ, അതായത് മുന്നോട്ട് കുതിക്കുന്ന രീതിയിൽ ഉള്ളതായ ചിത്രമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെ ഏഴ് കുതിരകൾ നിൽക്കുന്നതായ ആ ഒരു ചിത്രം അല്ല നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. മറിച്ച് ഏഴ് കുതിരകളും മുന്നോട്ടാഞ്ഞോടുന്ന ആ ഒരു പോസിലുള്ള ചിത്രമായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഏഴ് കുതിരകളുടെയും ആ ഒരു കാല് ശ്രദ്ധിച്ചാല് ഒരു കാല് ഉയർന്നും മറ്റൊരു കാല് തറയിൽ പതിഞ്ഞു വേണം ഇരിക്കുവാന്. അതായത് ആ ഒരു കുതിരകൾ ചാടി ഓടുന്ന ആ ഒരു രീതിയിലുള്ള ചിത്രമായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇങ്ങനെയുള്ള ചിത്രം നമ്മുടെ ഗ്രഹത്തിൽ വെച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ വ്യവസായ സ്ഥാപനത്തിലോ കടയിലോ കച്ചവട സ്ഥാപനത്തിലോ ഒക്കെ വെച്ചാൽ മാത്രമേ കാര്യങ്ങൾ തടസ്സം കൂടാതെ സുഗമമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ചിത്രവുമായി ബന്ധപ്പെട്ട വാസ്തുവിശ്വാസം എന്നത്. നമ്മൾ ഈ പറഞ്ഞ ഇടത്തിൽ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ടുള്ള സഞ്ചാരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ട് എങ്കിൽ ഈ ഒരു ചിത്രം സ്ഥാപിക്കുന്നതിലൂടെ ആ ഒരു തടസ്സം നീങ്ങിപ്പോകുന്നതാണ്. കുതിരകൾ ഇങ്ങനെ ഓടുന്ന ചിത്രമല്ലാതെ ഒരിടത്ത് നിൽക്കുന്നതായ ആ ഒരു ചിത്രമാണ് നമ്മൾ നമ്മുടെ ഗ്രഹത്തിൽ തൂക്കുന്നത് എന്നുണ്ടെങ്കിൽ കാര്യതടസ്സം ഗ്രഹത്തിൽ ഏർപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ അതീവ ശ്രദ്ധാലുവായിരിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ഈ അശ്വഗണത്തിന്റെ ആ ഒരു ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ ഏഴ് കുതിരകളും വെളുത്ത നിറത്തിലുള്ള കുതിരകളായിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, കുതിരകളുടെ മുഖം നമ്മളെ നോക്കുന്ന രീതിയിൽ ആയിരിക്കരുത്. കുതിരകളുടെ മുഖം ഏതെങ്കിലും ഒരു വശത്തേക്ക് ചരിഞ്ഞിരിക്കുന്നതായ രീതിയിൽ ഉള്ളതായിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഈ കാര്യവും നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു വെളുത്ത നിറത്തിലുള്ള കുതിരകളുടെ ചിത്രം നമ്മൾ ഗ്രഹത്തിൽ വാങ്ങി ഈ രീതിയിൽ സൂക്ഷിക്കുമ്പോൾ ആ ഒരു ഗ്രഹത്തിലുള്ള ആളുകളുടെ മനസ്സിലും ആ രീതിയിൽ ഒരു തെളിച്ചമുണ്ടാകും എന്നുള്ളതാണ്. കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം ശത്രുതയോ അല്ലെങ്കിൽ കുടുംബത്തിലെ ആളുകൾക്ക് മനസ്വസ്ഥത കുറവോ അനുഭവപ്പെടുന്ന സാഹചര്യത്തില് വാസ്തു സംബന്ധമായ എന്തോ ഒരു ദോഷം അവിടെ നിലനിൽപ്പുണ്ട് എന്ന് മനസ്സിലാക്കുക.
അതൊഴിവാക്കുന്നതിന് ഈ ഒരു വെളുത്ത നിറത്തിലുള്ള കുതിരകളെ ചേർത്തുള്ള ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു ചിത്രം നമ്മുടെ ഗൃഹത്തിൽ തൂക്കിയാൽ തീർച്ചയായിട്ടും ആ അംഗങ്ങൾക്കിടയിൽ ഐക്യവും പരസ്പര സ്നേഹവും വളർന്നു വരുന്നതാണ്. ഈ രീതിയിൽ വെളുത്ത നിറത്തിലുള്ള കുതിരകളെ നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ ചിത്രരൂപേണ തൂക്കുകയാണ് എങ്കിൽ ആ ഒരു ഗൃഹത്തിലുള്ള ആളുകളുടെ മനസ്സിനെ ബാധിക്കപ്പെട്ടിട്ടുള്ള സകല ദുഃഖങ്ങളും ക്രമേണ അകന്നു പോകുന്നതാണ്. മാനസികമായ ഐക്യവും ഇഴയടുപ്പവും ആ ഒരു ഗൃഹത്തിൽ വസിക്കുന്നവർക്കിടയിൽ ഉണ്ടാകും. ഇനി അടുത്തതായിട്ട് ഈ ഒരു അശ്വഗണത്തിന്റെ ചിത്രം അല്ലെങ്കിൽ 7 കുതിരകളെ ഉൾപ്പെടുത്തിയ ആ ഒരു ചിത്രം ഏതൊരു ദിശയിൽ തൂക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ഒരു 7 കുതിരകളെ ഉൾപ്പെടുത്തിയുള്ള ആ ഒരു ചിത്രം നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് നോക്കുന്ന രീതിയിൽ വേണം എപ്പോഴും സ്ഥാപിക്കുവാൻ. അതായത് നമ്മൾ പുറത്തു നിന്ന് നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കയറുന്ന ആ ഒരു വാതിൽ വരുന്ന ഭിത്തി ഉണ്ടല്ലോ, ആ ഒരു ഭിത്തിയിലാണ് ശരിക്കും ഈ ഒരു ചിത്രം നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് നോക്കുന്ന രീതിയിൽ സ്ഥാപിക്കേണ്ടത്. അതായത് നമ്മൾ നമ്മുടെ ഗൃഹത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കണം. അങ്ങനെ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ ഈ ഒരു ചിത്രത്തെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ഗൃഹത്തിൽ സ്ഥിതി ചെയ്യുന്നതായ സകല വാസ്തുദോഷങ്ങളും ഒഴിഞ്ഞ് അകന്നു പോകുന്നത്. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു അശ്വഗണത്തിന്റെ ചിത്രം അല്ലെങ്കിൽ 7 കുതിരകളെ ഉൾപ്പെടുത്തിയുള്ള ആ ഒരു ചിത്രം നമ്മൾ ഏതൊരു ദിവസം നമ്മുടെ ഗൃഹത്തിൽ തൂക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. ഞായറാഴ്ച ദിവസമാണ് ഈ ഒരു അശ്വഗണത്തിന്റെ ആ ഒരു ചിത്രം നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കുവാനുള്ള ഏറ്റവും നല്ല ദിവസം. ഞായറാഴ്ച ആദിത്യന് പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. സൂര്യൻ 7 കുതിരകളെ പൂട്ടിയ രഥത്തിൽ സഞ്ചരിക്കുന്നു എന്നൊരു വിശ്വാസമുണ്ട്. ആ നിലയിൽ ഭഗവാൻ സഞ്ചരിക്കുന്ന ആ ഒരു വാഹനം എന്ന നിലയിലാണ് നമ്മൾ ഈ ഒരു 7 കുതിരകളെ നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ആദിത്യന് ഏറ്റവും പ്രാധാന്യമുള്ള ഞായറാഴ്ച ദിവസം ഈ ഒരു ചിത്രം നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കണമെന്ന് പറയുന്നത്. അതുകൂടാതെ ഞായറാഴ്ച ദിവസം നമ്മൾ ഈ ഒരു ചിത്രം നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കുന്നതോടുകൂടി നമ്മുടെ ഗൃഹത്തിൽ മറ്റേതെങ്കിലും തരത്തിൽ ഒരു ഗ്രഹദോഷം ബാധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ ഒരു ഗ്രഹദോഷവും ഈ ഒരു ചിത്രം തൂക്കുന്നതോടുകൂടി നീങ്ങി പോകുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഗൃഹത്തിൽ ഗ്രഹദോഷ സംബന്ധമായോ വാസ്തുദോഷ സംബന്ധമായോ കുടുംബ അംഗങ്ങളിൽ പരസ്പരം മാനസിക ഐക്യമില്ലാതെ വന്നാലോ ഈ ഒരു 7 കുതിരകളുടെ ആ ഒരു ചിത്രം നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ കൃത്യമായും പരിഹാരം ലഭിക്കുന്നതാണ്. വളരെയധികം ഐശ്വര്യവും പുരോഗതിയും കുടുംബ ഐക്യവും നമുക്ക് കൈവരുന്നതാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വീടിനടുത്ത് ഇതുപോലുള്ള ചിത്രങ്ങൾ വിൽക്കുന്ന കടകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു ചിത്രം വാങ്ങി നമ്മുടെ ഗൃഹത്തിനുള്ളിൽ സ്ഥാപിക്കുക. ആ രീതിയിൽ വാസ്തുദോഷങ്ങളെ മുഴുവൻ നിങ്ങളുടെ ഗൃഹത്തിൽ നിന്ന് പുറന്തള്ളുക. ഇന്നത്തെ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും സമയോചിതമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ വ്യത്യസ്തമായ മറ്റൊരു അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.